തങ്കളും ജവഹർ കോളനിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുവെന്ന് കരുതുന്ന പുറംപോക്ക് കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി. കോളനിക്കാരെ താമസിപ്പിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷിതമായ വീട് വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് കോളനിക്കാർ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങി. വെള്ളപ്പൊക്കത്തിൽ വീടുകൾ മുങ്ങിയതിനെ തുടർന്നാണ് തങ്കളം ജവഹർ കോളനിയിലെ താമസക്കാരെ കോതമംഗലത്തെ പുനരധിവാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. കോളനിയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ വീടുകളിലേക്ക് മടങ്ങില്ലെന്ന നിലപാടിലായിരുന്ന കോളനിക്കാരെ മന്ത്രി വി എസ് സുനിൽകുമാർ സന്ദർശിച്ചു. വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് കോളനിക്കാർ മന്ത്രിയെ ധരിപ്പിച്ചു. അവിടുത്തെ മണ്ണ് മാറ്റി തോടിന് പരമാവധി വീതിയുണ്ട്. അതായത് ഏതാണ്ട് 2.5 കിലോമീറ്ററോളം തോടിന് വീതി ഉണ്ട്, നല്ല രീതിയിൽ തോട് കയ്യേറിയിട്ടുണ്ട്. ആ തോടിന് വീതി കൂട്ടിയാൽ തന്നെ ഒരു പരിധി വരെ വെള്ളക്കേറ്റം ശാശ്വതമായിട്ടുള്ള പൊതുവെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് ഒരു കാരണം തോടുകളുടെ കയ്യേറ്റമാണെന്ന് മന്ത്രി പറഞ്ഞു. തങ്കളം കോളനിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ പുറംപോക്ക് കയ്യേറ്റം സർവേ നടത്തി കണ്ടെത്താൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കയ്യേറ്റമുണ്ടെന്ന് തെളിഞ്ഞാൽ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതിനകത്തുള്ള തോട് 50 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന തോട് 8 മീറ്ററായിട്ട് ചുരുങ്ങിയതാണ് പറയുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് സർവേ നടത്തി ആ പുറമ്പോക്ക് തോട് റീഇൻസ്റ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഗണനീയമായിട്ടുള്ള മാർഗം. ഇപ്പോ തോട് പുറമ്പോക്ക് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അല്ലെങ്കിൽ തന്നെ അവിടെ താമസിക്കാനാർക്ക് അധികാരമില്ലാത്തതാണ്. തോട് പുറമ്പോക്ക് വ്യാപകമായിട്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും കയ്യേറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വെള്ളക്കെട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒഴുകിപ്പോകാനുള്ള തോടുകൾ പലരും കയ്യേറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രം നമ്മൾ തോട് അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ അടിയന്തരമായി തന്നെ തോട് പുറമ്പോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നിർദ്ദേശം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ചൂടാറുമ്പോൾ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അടിയന്തരമായി തന്നെ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ വീട് നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കും. ഇതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആന്റണി ജോൺ MLA മന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്നു. ലൈഫ് കമ്മീഷനിൽ അവിടെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് വെള്ളം കെട്ട് ഒഴിവാക്കാവുന്ന രീതിയിൽ ആ സ്ഥലം ഉയർത്തി അവിടേക്ക് വീട് പണിയാൻ കഴിയുമോ, അതല്ല അവർ വേറെ സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി MLA അതുപോലെ തന്നെ കളക്ടറും തഹസിൽദാരും പിന്നെ ഇവിടുത്തെ ചെയർമാനും ലോക്കൽ ബോഡി ഗവൺമെന്റും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിനനുസരിച്ച് വേണ്ട സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം വേണ്ടെന്ന് വെച്ച് കോളനിക്കാർ വീടുകളിലേക്ക് മടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ 2 തവണ കോളനിയിൽ വെള്ളം കയറിയതോടെയാണ് കോളനിക്കാർ പ്രതിഷേധത്തിലേക്ക് കടന്നത്. KCB News കോതമംഗലം.